മലയാള സിനിമയെ അടുത്ത കാലത്ത് പിടിച്ചു കുലുക്കിയ ഏറ്റവും വലിയൊരു വിവാദമാണ് യുവനടൻ ഷെയ്ൻ നിഗത്തിന് ഏർപ്പെടുത്തിയ വിലക്ക്. ഷെയ്ൻ നിഗത്തിന്റെ ചില പെരുമാറ്റ ദൂഷ്യങ്ങൾ കൊണ്ട് ചില സിനിമകൾ മുടങ്ങിപ്പോകുന്നു. അയാളുടെ ചില നിലപാടുകൾ കൊണ്ട് സിനിമാ നിർമ്മാതാക്കൾക്ക് കോടിക്കണക്കിന് രൂപ നഷ്ടം വരുന്നു. ഈ ഷെയ്ൻ നിഗത്തെ കാത്തിരുന്നുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ ഉൾപ്പെടുന്ന ഒരു സിനിമയുടെ ക്രൂ, അവർ കൂടി ബുദ്ധിമുട്ടുന്നു. തനിക്കൊരു മൂടാകട്ടെ, എന്നിട്ട് താൻ അഭിനയിക്കാം എന്ന തരത്തിലേക്കൊക്കെയുള്ള നിഷേധാത്മകമായിട്ടുള്ള സമീപനങ്ങളുമായി ഷെയ്ൻ നിഗം പോകുന്നു. അതിൻ്റെ ഇടയിൽ താരസംഘടനയായ അമ്മ ഇടപെടുന്നു, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ചർച്ച നടത്തുന്നു. വെയിൽ എന്ന സിനിമയിൽ ഷെയ്ൻ നിഗം വീണ്ടും അഭിനയിപ്പിക്കാമെന്ന ഒരു ധാരണയിലേക്ക് എത്തുന്നു. ഷെയ്ൻ നിഗത്തിൻ്റെ അമ്മ സുനില, ഒപ്പം ഇടവേള ബാബു ഒക്കെ ഉൾപ്പെടെ ആളുകൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ചർച്ച നടത്തുന്നു. ചായ കുടിച്ച് പിരിയുന്നു, കൈ കൊടുത്ത് പിരിയുന്നു. വെയിൽ സിനിമ വീണ്ടും ചിത്രീകരിക്കാൻ തുടങ്ങുന്നു എന്ന ഒരു ഘട്ടമെത്തിയപ്പോൾ അതിൻ്റെ സംവിധായകൻ ഒരു ശ്യാമിനോട് വീണ്ടും ഷെയ്ൻ നിഗം മറ്റേതോ തരത്തിൽ ഉടക്കുന്നു. താരം സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പിന്നെ അതിനുശേഷം നാം കാണുന്ന ദിവസങ്ങൾക്ക് ശേഷം ഷെയ്ൻ നിഗം തൻ്റെ മുടിയും താടിയും ഒക്കെ എടുത്തു കളഞ്ഞിട്ട് ഒരു പുതിയ ഗെറ്റപ്പിൽ ഒരു ഫോട്ടോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്നു. ഇതോടുകൂടി തീർത്തും പ്രതിസന്ധിയിലായിപ്പോയ ആ സിനിമാ നിർമ്മാതാക്കൾ യോഗം ചേരുന്നു. ഷെയ്ൻ നിഗത്തെ വിലക്കുന്നു. കാരണം 7 കോടി രൂപയുടെ അടുത്ത് വരുന്ന നഷ്ടം ഷെയ്ൻ നിഗം എന്ന് നികത്തുന്നു. അതുവരെ ഷെയ്ൻ നിഗത്തെ ഒരു പ്രോജക്റ്റുമായി സഹകരിപ്പിക്കേണ്ട എന്ന തീരുമാനം വരുന്നു. അങ്ങനെ വിലക്ക് ഷെയ്ൻ നിഗത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രഗത്ഭർ ഇരുചേരിയിലായി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷേ അതിനിടയിൽ തോറ്റുപോയത് മലയാള സിനിമയാണ്. ആ ഒരു വിവാദം ഏതായാലും ഷെയ്ൻ നിഗം ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു. ഇത് ഞാൻ മുടിയും താടിയും വെട്ടിയാൽ ഇത് വളരുന്ന സാധനമല്ലേ എന്ന്. ഷെയ്ൻ നിഗത്തിൻ്റെ ചില വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അയാളുടെ പക്വതക്കുറവും അയാളുടെ അഹങ്കാരവും അയാളുടെ ദാർഷ്യവും ഒക്കെ തന്നെ മനസ്സിലാക്കാം. പക്ഷേ അയാളെ അടച്ചാക്ഷേപിക്കുന്നില്ല നാം, കാരണം അയാൾക്ക് പറയാനുള്ള കാര്യം കൂടി കേൾക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു വിഷയം വിലക്കിയ വിഷയത്തിൽ അനന്തമായി ഈ ഒരു വിവാദങ്ങൾ നീണ്ടു പോകുമ്പോഴാണ് മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മഹാനടനായിട്ടുള്ള മോഹൻലാൽ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നുവെന്ന കാര്യം പറയുന്നത്. മോഹൻലാലിൻ്റെ ഇടപെടലിനെ തുടർന്ന് ഈ ഷെയ്ൻ നിഗത്തിനുള്ള വിലക്ക് ഒഴിവാക്കിയേക്കും. ഷെയ്ൻ നിഗത്തിന് ഈ മലയാള സിനിമയിലെ ഈ ന്യൂജൻ നടന്മാരുടെ ഒരു പിന്തുണയുണ്ട്. ഈ വിവാദങ്ങളൊക്കെ കെട്ടടങ്ങുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നടൻ ഷെയ്ൻ നിഗവുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിലുണ്ടായ വിവാദം മോഹൻലാലിൻ്റെ ഇടപെടലോടുകൂടി കെട്ടടങ്ങുന്നു എന്ന ഒരു പുതിയ വിവരം. നിർമ്മാതാക്കളുടെ വിലക്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ രംഗത്ത് വന്നതോടെയാണ് പ്രശ്നം ഒത്തുതീരാനുള്ള സാധ്യത തെളിയുന്നത്. വിലക്കെന്നത് പഴയ പദപ്രയോഗമാണെന്നും നിലപാടാണ് അമ്മ ക്ഷമിക്കണം വിലക്കെന്നത് പഴയ പ്രയോഗമാണെന്ന നിലപാടാണ് അമ്മ തുടക്കത്തിലേ കൈക്കൊണ്ടത്. ഇടവേള ബാബുവിനെ പോലെ ഒരാൾ വിലക്ക് ഏർപ്പെടുത്തുന്ന എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയുടെ മറ്റൊരു പ്രമുഖ നേതാവായിട്ടുള്ള പത്തനാപുരം MLA കൂടിയായിട്ടുള്ള KB ഗണേഷ് കുമാർ പറഞ്ഞത് ഷെയ്ൻ നിഗം അദ്ദേഹത്തിൻ്റെ ഒരു ദാർശ്യത്തെ പറ്റിയാണ്. അതായത് ഒരു പുതുമുഖ സംവിധായകൻ്റെ കണ്ണീരിൻ്റെ വിലാസ് പ്രൊഡ്യൂസർമാരോടുള്ള ഷെയ്ൻ്റെ നിഷേധാത്മകമായ പെരുമാറ്റം ഇതെല്ലാം തന്നെ ഗണേഷ് കുമാർ വിമർശിച്ചിരുന്നു. പക്ഷേ മോഹൻലാൽ രംഗത്ത് വന്നിരിക്കുന്നു. വിലക്കെന്നത് പഴയ പ്രയോഗമാണെന്നാണ് അമ്മയുടെ തുടക്കത്തിലെ തൊട്ടുള്ള നിലപാടെന്നാണ് മോഹൻലാൽ പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു അമ്മയുടെ നിലപാടിനോട് യുവനിരയിലെ നടന്മാർ രഹസ്യ പിന്തുണ നൽകിയതോടെ ലംഘിച്ച കരാറുകൾ തിരുത്തി വന്നാൽ ഷെയ്ൻ നിഗത്തിന് അഭിനയിക്കാൻ വഴി തുറക്കുമെന്ന് ഉറപ്പായി. പക്ഷേ ഷെയ്ൻ നിഗം ഈ ലംഘിച്ച കരാറുകൾ അതെല്ലാം തിരുത്തി അയാളുടെ ഇപ്പോഴത്തെ നിലപാടുകൾ തിരുത്തി അയാൾ മാന്യമായി ആ സിനിമയുമായി സഹകരിച്ചാൽ അയാളുടെ വിലക്ക് നീങ്ങാനുള്ള സാധ്യതകൾ തെളിയുന്നു. അതിനാൽ യുവതാരങ്ങളാരും സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു വിഷയത്തെപ്പറ്റി പരസ്യമായി പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. സിദ്ദിഖ് സിനിമയുടെ ചിത്രീകരണത്തിനായി മോഹൻലാൽ പൊള്ളാച്ചിയിലായതിനാൽ പ്രശ്നം ചർച്ച ചെയ്യാൻ അമ്മയുടെ ഔദ്യോഗിക യോഗം ചേരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ലാലിൻ്റെ ഇടപെടൽ ഉണ്ടായതോടെ ഷെയ്ൻ നിഗം ഉല്ലാസത്തിൻ്റെ ഡബ്ബിങ്ങിനെത്തുമെന്ന വിവരം മനസ്സിലാക്കുന്നു. തുടർന്ന് വിവാദത്തിലായ വെയിൽ കുർബാനി സിനിമകളിൽ സഹകരിക്കുക എന്നതാണ് പ്രശ്നപരിഹാരത്തിനായി ഷെയ്ൻ നിഗത്തിൻ്റെ മുമ്പിലുള്ള പോംവഴികൾ എന്നാണ് ഇപ്പോൾ അനുമാനിക്കപ്പെടുന്നത്. കരാർ ലംഘന വിവാദം സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗത്തിലേക്കും സിനിമാ വ്യവസായത്തിൻ്റെ മറവിൽ നടക്കുന്ന ഹവാല ഇടപാടുകളിലേക്കും ചർച്ചകളായി വളർന്നത് മലയാള സിനിമാ ലോകത്തെ ആകപ്പാടെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്, അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. തുടർ ചർച്ചകൾ അവസാനിപ്പിക്കുന്നതാണ് എല്ലാവർക്കും നല്ലതെന്ന സൂചന നൽകി യുവതാരാതിര പൊതുവെ പ്രശ്നത്തിൽ മൗനം അവലംബിച്ചിരിക്കുകയാണ്. അതായത് ഷെയ്ൻ നിഗം കൊളുത്തിവിട്ട വിവാദം മലയാള സിനിമയുടെ കാണാപ്പുറങ്ങളിലേക്ക് തിരിഞ്ഞപ്പോൾ തർക്കം നിർമ്മാതാക്കളും സാങ്കേതിക വിദഗ്ധരും തമ്മിൽ നേർക്ക് നേരായതും ശ്രദ്ധേയമായിട്ടുണ്ട്. സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ തന്നെ ഇത് അടച്ചാക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. നടൻ സലീം കുമാർ രംഗത്ത് വന്നു. ഇതെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്.
സിനിമയിലെ വിവേചനങ്ങൾ വ്യക്തമാക്കി പ്രമുഖർ ഷെയ്ൻ നിഗത്തെ അനുകൂലിച്ചും എതിർത്തും വന്നതോടെ വിഷയം സമൂഹ മാധ്യമങ്ങളിലും സജീവ ചർച്ചയായിരുന്നു. സംശയത്തിന്റെ പുകമറയിൽ ഈ വ്യവസായത്തെ നിർത്തരുതെന്ന ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് നേരെയാണ്. നടൻ കരാർ ലംഘനം നടത്തിയെന്ന ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് നടനെ സംശയനീളിൽ നിർത്തിക്കൊണ്ട് നിർമ്മാതാക്കൾ സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതേപോലെ തന്നെ അമ്മയുടെ മറ്റൊരംഗമായ പ്രമുഖ നടനായിട്ടുള്ള ബാബുരാജും പറയുന്നു, നടന്മാർ മാത്രമല്ല പല മുഖ്യധാര യുവ നടിമാരും ഇത്തരത്തിൽ ലഹരി മരുന്നിൻ്റെ ഉപയോഗത്തിന് അടിമകളാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇത് ആകപ്പാടെ ഒരു അവിയൽ പരുവത്തിലായിരിക്കുകയാണ് ഈ വിവാദം. തെളിവ് തന്നാൽ നടപടിയെടുക്കാമെന്ന് സർക്കാർ അറിയിച്ചതോടെ സിനിമാ ലൊക്കേഷനുകളിൽ അപ്രതീക്ഷിത പരിശോധനകൾ അരങ്ങേറുമോ എന്ന ആശങ്കയിലാണ് ഈ രംഗത്തെ പലരും. അത് സിനിമയുടെ ചിത്രീകരണ അന്തരീക്ഷം തകർക്കുമെന്നാണ് ഇവരുടെ വാദം. പക്ഷേ എന്തായാലും സിനിമാ താരങ്ങളായാലും വെള്ളിത്തിരയിലെ ഗ്ലാമർ താരങ്ങളായാലും ഇവരൊന്നും നിയമത്തിനതീതരല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാം, ലഹരി ഉപയോഗിക്കുകയോ ഉപയോഗിക്കാതിരിക്കുകയോ അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ ഈ വെയില്, കുർബാനി, ഉല്ലാസം എന്നീ സിനിമകൾ അത് പൂർത്തിയാക്കേണ്ട ബാധ്യത ഷെയ്ൻ നിഗം എന്ന ഒരു മികച്ച നടനായിട്ടുള്ള ധാർഷ്ട്യക്കാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ചുമതലയാണ്. മോഹൻലാലിൻ്റെ മധ്യസ്ഥതയിൽ അയാൾ ഉല്ലാസത്തിൻ്റെ ഡബ്ബിങ്ങിനെത്തി ആ സിനിമ പുറത്തിറങ്ങണം. അതോടുകൂടി പ്രശ്നത്തിന് പകുതി പരിഹാരമാകും. അയാൾ പഴയ ഗെറ്റപ്പോടുകൂടി ആ മേക്ക് ഓവറിൽ വന്ന് കുർബാനി അതേപോലെ വെയിൽ എന്നീ രണ്ട് ചിത്രങ്ങൾ പൂർത്തിയാക്കണം. മോഹൻലാൽ ഇടപെടുന്നു, ഷെയ്ൻ നിഗത്തിന് ആ ചിത്രങ്ങളിൽ അഭിനയിച്ചാൽ അയാൾക്കുള്ള നിലവിലുള്ള വിലക്ക് മാറുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം.